കേരളത്തിൻ്റെ ഭൗതിക മേഖലയിലെ യജ്ഞപ്രസാദമാണ് പരമേശ്വർജി. ചിന്തോദ്ദീപകമായ രചനാവൈഭവത്തിന് ഉടമയെന്ന് തെളിയിക്കുന്നതാണ് ദേശസ്നേഹം തുളുമ്പുന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ. ദേശീയതയ്ക്ക് പുതിയ ഊർജം പകർന്ന പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു പരമേശ്വർജി. കവിയും പത്രാധിപരുമായിരുന്ന പരമേശ്വർജിയെക്കുറിച്ച്. 1951 കേസരി വാരിക ആദ്യമായി പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ മുഖപ്രസംഗം എഴുതിയതോടെയാണ് പരമേശ്വരൻ എന്ന പത്രപ്രവർത്തകനെ പുറം ലോകം അറിയുന്നത്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കേസരിയുടെ വളർച്ചയിൽ പരമേശ്വർജി ഏറെ പങ്കുവഹിച്ചു. 1977 മുതൽ 81 വരെ ഡൽഹി ദീനദയാൽ ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുഖമാസികയായ മന്ഥൻ്റെ പത്രാധിപരായും 1995 മുതൽ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററായും പ്രവർത്തിച്ചു. പരമേശ്വർജിയുടെ കവിതകൾ യജ്ഞപ്രസാദം എന്ന പേരിൽ ഗ്രന്ഥരൂപത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. കവിത്വത്തിൻ്റെ പതാക സംഘടനയ്ക്ക് കീഴിൽ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന് ഒരു മഹാകവിയെ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞത് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പരമേശ്വർജിയിലെ കവി പൂർണ്ണമായും പുറത്തു വന്നില്ലെന്നായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ പരിഭവം. ഉദാത്ത ദേശസ്നേഹത്തിൻ്റെ സാഹിത്യമുഖമാണ് പരമേശ്വർജി എന്നായിരുന്നു അക്കിത്തം നൽകിയ വിശേഷണം. രചനാ വൈഭവത്തിൽ സാക്ഷാൽ വയലാറിനെയും മറികടന്ന ചരിത്രമുണ്ട് പരമേശ്വർജിക്ക്. പരമേശ്വർജി രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതോടൊപ്പമുള്ള സംഘപരിവാറിൻ്റെ മുഴുവൻ ഒരു ബൗദ്ധിക ആചാര്യനാണ്. ബുദ്ധിയുടെ തലത്തിൽ, വൈചാരിക തലത്തിൽ നമ്മുടെ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള മാർഗദർശനം യഥാസമയം തന്നുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ അദ്ദേഹം വളരെ കാര്യമായിട്ടുള്ള നിലയ്ക്ക് സംഘപ്രവർത്തനത്തിൻ്റെ മുന്നേറ്റത്തിന് പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തെ മുഴുവൻ സമാജത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാൻ തയ്യാറായി. അവസാന നിമിഷത്തിലും നാടിനെക്കുറിച്ചും സമാജത്തെക്കുറിച്ചും ഈ നാട്ടിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചും അല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല. RSS പ്രവർത്തകർക്ക് ദേശസ്നേഹത്തിൻ്റെ മന്ത്രങ്ങളായി മാറിയ അനേകം ഗീതങ്ങൾ മുതൽ നിരവധി ഈടുറ്റ കവിതകൾ പരമേശ്വർജിയുടെ സ്വകാര്യ ശേഖരത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.